ഓക്കെ, താങ്ക് യു ഈവൻ ബ്രദറെ. ഐ ബി ടി മീഡിയയ്ക്ക് ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. എനിക്ക് ഞാൻ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ പാറേപ്പള്ളി ഇടവകയിൽപ്പെട്ട ഒരു അംഗമാണ്. ഞാൻ മാതൃജ്യോതിസിൻ്റെ ഒരു മെമ്പറാണ്. ഞങ്ങൾ ഞങ്ങളുടെ എൻ്റെ അണ്ടറിലുള്ള ഒരു 150-ഓളം കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളിലുള്ള ഒരു ഏകദേശം 315-ഓളം ആൾക്കാരുടെ എല്ലാവിധ പിന്തുണയും അനിൽ കൊടിത്തോട്ടം പാസ്റ്ററിന് ഞങ്ങൾ അർപ്പിക്കുകയാണ്. അദ്ദേഹം, ഞാനൊരു റോമൻ കത്തോലിക് വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിന് ഞങ്ങൾ മറ്റൊരു ഇതായിട്ട് കാണുന്നില്ല. അദ്ദേഹത്തിന് ഞങ്ങളുടെ സഹോദരനായിട്ട്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഞങ്ങളുടെ അടിയറച്ച വിശ്വാസിയായിട്ട് കാണുകയാണ്. ഞാനെൻ്റെ വിഷയത്തിലേക്ക് കടക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം അനിൽ കൊടിത്തോട്ടം പാസ്റ്ററിൻ്റെ ഒരു മാധ്യമ ചർച്ച കാണുകയുണ്ടായി. അതിനുശേഷം സെബാസ്റ്റ്യൻ പുണ്ണിക്കലിൻ്റെയും ചർച്ച കാണുകയുണ്ടായി. അതിനുശേഷം ഞാൻ ഒരു ഗ്രൂപ്പ് ഇടുകയുണ്ടായി. ഞങ്ങൾ ക്രിസംഗി കൂട്ടായ്മ എന്ന് പറയുന്നൊരു ഗ്രൂപ്പിൽ ഞാൻ ഇടുകയുണ്ടായി. രണ്ട് അനിലുമാരോടും സെബാനോടും തേഞ്ഞൊട്ടുന്ന ജിഹാദികൾ, ജിഹാദി കുഞ്ഞുങ്ങൾ എന്ന തരത്തിലുള്ള ഒരു ഗ്രൂപ്പ് ഇടുകയുണ്ടായി. അതിൽ ഒരുപാട് ആളുകൾ വന്ന് സംസാരിക്കുകയുണ്ടായി. ആ ചർച്ച അവസാനിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് തന്നെ ഹാരിസ് മദരി എന്നെ പിങ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ റൂമിലേക്ക് കൊണ്ടുപോയിണ്ടായി. ആ ഗ്രൂപ്പിൽ ഞാനും ഹാരിസ് മദരിയും മാത്രമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, അലക്സ് ഒരു വലിയ ഗ്രൂപ്പ് ഒരു ചർച്ച നടത്തുകയുണ്ടായി, അതുമായി ബന്ധപ്പെട്ടൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് കൗണ്ടർ പോയിന്റിൻ്റെ ചർച്ചകളൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ അലക്സിനെ ഒന്ന് പിങ് ചെയ്തതാണ്. അലക്സ് ആയിരുന്നു അതിൻ്റെ മോഡറേറ്റർ. അലക്സ് ആണല്ലോ ഗ്രൂപ്പ് ഇട്ട്, അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ സംസാരിക്കാൻ വേണ്ടി താങ്കളെ വിളിച്ചതെന്ന് പറഞ്ഞു. അതിനുശേഷം ആ ഗ്രൂപ്പ് അദ്ദേഹം ഓപ്പൺ ചെയ്തു, അതിലേക്ക് കുറച്ച് ആളുകൾ കയറുന്നു വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, മദനി സാഹിബ് എന്താണ് താങ്കൾക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, അലക്സേ, അനിൽ കൊടുത്തോട്ടം ഈ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ പറയുകയുണ്ടായി, മാതാ അമൃതാനന്ദമയും യേശു ക്രിസ്തുവും ഒരു ഞങ്ങൾ രണ്ടുപേരും ഈ ഭക്ഷണത്തിൽ തുപ്പുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വിഷയമുണ്ടായി, രണ്ടുപേരെയും തള്ളിക്കളയും എന്ന് പറയുന്നതിൽ അലക്സ് പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും. അനിൽ കൊടുത്തോട്ടം പാസ്റ്റർ എൻ്റെ ആത്മീയ ഉപദേഷ്ടാവും അദ്ദേഹം എൻ്റെ ആത്മീയ ആചാര്യനുമാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ ഞാൻ യോജിക്കുന്നുണ്ട്. ഞാൻ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് യേശു ക്രിസ്തുവാണ് അങ്ങനെ ഭക്ഷണത്തിൽ തുപ്പണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മനസാക്ഷിക്കനുസരിച്ച് ഞാനത് തള്ളിക്കളയും എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ആ ചർച്ച വേറൊരു വഴിക്ക് തിരിച്ചു വിട്ടുപോയി. അങ്ങനെ പെട്ടെന്ന് 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 കുറേ ആളുകൾ കടന്നു വന്നു. അദ്ദേഹം അവർ ചർച്ചയെ വേറൊരു വഴിക്ക് കൊണ്ടുപോയി. അനിൽ കൊടിത്തോട്ടത്തിനെ ആരും അംഗീകരിക്കുന്നില്ല, നിങ്ങൾ കുറേ മണ്ടന്മാരായിട്ടുള്ള ക്രിസ്ത്യാനികൾ അദ്ദേഹത്തിൻ്റെ പുറകെ നടക്കുകയാണെന്ന് പറഞ്ഞിട്ടുള്ള ചർച്ചയെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോയിട്ട്. എൻ്റെ ചോദ്യം അനിൽ കൊടിത്തോട്ടം പാസ്റ്ററിനോടാണ്. താങ്കൾ പറഞ്ഞ ആ ഒരു വിഷയം, യേശു ക്രിസ്തുവും അമൃതാനന്ദമയും രണ്ടുപേരെയും എടുത്തു വെക്കുകയാണ്. ഇന്ന് ഇപ്പൊ നമ്മുടെ കേരള പൊതുസമൂഹത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 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 ആത്മീയ നേതാവാണ് അമൃതാനന്ദമയി. 2000 വർഷങ്ങൾക്ക് മുന്നിൽ ജനിച്ച് മരിച്ച് കുരിശിൽ മരിച്ച യേശു ക്രിസ്തുവിനെയും താങ്കൾ ഒരേ ഇതിൽ ഉപമിക്കുകയുണ്ടായി. അപ്പം എനിക്ക് എൻ്റെ ചോദ്യം ഇതാണ്, താങ്കൾ പറഞ്ഞത് ഭക്ഷണത്തിൽ തുപ്പുന്നതുമായി ബന്ധപ്പെട്ട് രണ്ടുപേരും തുപ്പിയാൽ രണ്ടുപേരെയും തള്ളിക്കളയും എന്ന് പറയുന്ന ആ ഒരു ആരോപണം താങ്കൾ ഇന്നും എത്രമാത്രം അതിനെ ഈ പൊതുസമൂഹത്തിന് ഇന്ന് അന്ന് താങ്കൾ ആ ഒരു ചർച്ചയിൽ പങ്കെടുത്ത് വെച്ച് സംസാരിച്ചതല്ലാതെ ഇപ്പൊ ഇതിലെ ഏകദേശം 1000-ത്തോളം ആളുകൾ ഉണ്ട്. എന്നോട് ഹാരിസ് മദനി ചോദിച്ചതിനോട് ചേർത്ത് തന്നെ താങ്കളോട് ചോദിക്കുകയാണ്, അതിന് താങ്കൾ എങ്ങനെയാണ് ഈ പൊതുസമൂഹത്തിനോട് എങ്ങനെ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും കൂടെ ഒന്ന് പറഞ്ഞു തരുവാണ് വലിയ ഉപകാരമായിരുന്നു. ഞാനതിന് മറുപടി പറഞ്ഞിട്ട് അങ്ങ് പറഞ്ഞോളൂ, കുഴപ്പമില്ല. അതായത് ഈ ചർച്ച കഴിഞ്ഞിട്ട് ദിവസങ്ങളായി, മറ്റേ ഞങ്ങളും ഹാരിസ് മദനിയും ഞാനും തമ്മിലുള്ള ചർച്ച കഴിഞ്ഞിട്ട് ആഴ്ചകളായി. ആ ചർച്ചയുടെ ഒരു വാലറ്റ് എടുത്തിട്ടാണ് ഇന്നലെ ചർച്ച ചെയ്യുന്നത്. എബ്രാലീനത്തിൽ പറയുന്നത് അർപ്പിക്കാൻ ഇവനും വല്ലതും വേണം എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു സാധനം വേണം ചർച്ച ചെയ്യാൻ എന്നുള്ള ഒരു നിലയിൽ അത് എത്തി. ഇനി ഇത് ഞാൻ അതിനെ പോസിറ്റീവായിട്ട് തന്നെ കാണുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു ഒരു ഒരാളാണ് ക്രിസ്തു, ചർച്ച ചെയ്യേണ്ട ആളാണ് ക്രിസ്തു. അപ്പൊ ഇതിൽ ഒരു ജാമ്യം എടുപ്പുണ്ട്, അതിനെ ഒളിഞ്ഞിരിക്കുന്ന ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം. ക്രിസ്തുവിനെ ഞാൻ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ആ നിലയിൽ മുഹമ്മദിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? പറ്റത്തില്ല. അപ്പോൾ രണ്ട് കാര്യമാണ്, ഞാൻ എൻ്റെ ഒരു ഉൽപ്പന്നം കാണിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ഒരു ഗ്ലാസ് പോലൊരു വസ്തു, അത് താഴെ ഇടാം, അത് തട്ടാം, അത് തട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ക്യാഷ് തരണ്ട, അത് പൊട്ടിക്കഴിഞ്ഞാൽ ഒന്നും വേണ്ട, പോറല് വീഴത്തില്ല. ഇനി 100 കൂട്ടം കാര്യം പറയുമ്പോൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് അവിടെ വെച്ചിട്ട് അവൻ ഇത് പറയാൻ പറ്റത്തില്ല. അപ്പൊ അവൻ പറയും, കണ്ടോ ഈ പുള്ളി എന്തായി പറയുന്നത്, സ്വന്തം ഉൽപ്പന്നത്തെ ഇങ്ങനെയാണോ പരിപാടി, അത് നിലത്തിട്ട് തട്ടുക, അത് അവൻ്റെ ചോറല്ലേ, നിലത്തിട്ട് ആരിലും ആ ഉൽപ്പന്നം തട്ടുമോ? ഒരു ഗ്ലാസ് പൊള്ളിക്കുന്ന ഒരു സാധനം, അത് ഞാൻ എനിക്ക് കൃത്യം അറിയാം ഇത് പൊട്ടുന്ന സാധനമല്ല, അതിൻ്റെ തിളക്കം നഷ്ടപ്പെടൂല, സ്ക്രാച്ച് വീഴൂല. അപ്പൊ ആ കോൺഫിഡൻസിലാണ് ഞാൻ അവതരിപ്പിച്ച എൻ്റെ ബ്രാൻഡ്. അപ്പുറത്ത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയിട്ട് ഒരാൾ തൊട്ടാൽ പൊട്ടും. അപ്പൊ തൊട്ടാൽ പൊട്ടുന്ന ഈ വസ്തുവിന് ക്വാളിറ്റി ഉള്ളൊരു വസ്തുവിനോട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല.
അപ്പൊ പിന്നെ ഇത് ഇങ്ങനല്ലാതെ എങ്ങനെ അവർ ആവിഷ്കരിക്കും? വേറെ ഒന്നും പറയാനില്ല. ഞാൻ പറഞ്ഞല്ലോ ഇവർ ചർച്ച ചെയ്യേണ്ട വിഷയം എന്തായിരുന്നു? അവിടെ വന്ന യഹിയാ തങ്ങൾ പറഞ്ഞ കാര്യം ഇവരെന്താ മിണ്ടാത്തത്? അതേം പറഞ്ഞ അങ്ങനെ ഒരു ഹദീസ് ഇല്ല. ഞങ്ങൾ കൊടുത്തു ഹദീസ് ഉണ്ട്, ജാമിത ടീച്ചർ പറഞ്ഞ് ഹദീസ് ഉണ്ട്. ഇവിടെ ഹദീസ് തള്ളിയ യാഹിയാ തങ്ങളാണോ ക്രിസ്തുവും വിമർശിക്കപ്പെടാം എന്ന് പറയുന്ന അനിൽ കൊടുത്തോട്ടമാണോ പ്രശ്നം? ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു, ക്രിസ്തുവും വിമർശിക്കപ്പെടാം, മാതാമൃതാനന്ദമയും വിമർശിക്കപ്പെടാം, ആരും വിമർശിക്കപ്പെടാം. ഈ വിമർശനം എന്തിനാണ്? വിമർശനം എന്ന് പറഞ്ഞാൽ ഒന്ന് കൺസ്ട്രക്റ്റീവ് ഉണ്ട്, ഡിസ്ട്രക്റ്റീവ് ഉണ്ട്. അപ്പൊ ദൈവത്തെ ഒരുവന് വിമർശിക്കാൻ പോവാന്ന് വിചാരിക്കുക, അവൻ ചെന്ന് ദൈവത്തെ വിമർശിച്ച് ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ കാര്യങ്ങൾ നമ്മളെല്ലാം 100 വട്ടം അത് വിമർശിക്കുന്നുണ്ട്. എന്താ വിമർശനം? ഇപ്പൊ ഒരു കൊച്ചുകുട്ടിക്ക് ക്യാൻസർ വരുന്നു, നമ്മൾ എന്റെ ദൈവം നീ എന്തിനായി കുഞ്ഞിനോട് ഇങ്ങനെ പെരുമാറും? എനിക്ക് മനസ്സിലാകുന്നില്ല. നമുക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്, അതൊരു തരം വിമർശനമാണ്. നമുക്കറിയില്ലെന്നേ ഉത്തരവുള്ളൂ, അത് ക്രിട്ടിസിസമാണ്. കാരണം ഞാൻ എന്ന ഒരു സാധാരണ മനുഷ്യന്റെ പ്രതികരണമാണ് കണ്ടത്. വിമർശിക്കുന്നു നിരന്തരം, പിണറായി വിജയനെ വിമർശിക്കുന്നു, നമ്മുടെ മീതെ ഉള്ള ആളുകളാണ്. നിഷ്ഫലമായ വിമർശനമാണ് അതിൽ ചിലത്, പക്ഷേ മനുഷ്യനെന്ന നിലയിൽ അത് വിമർശിക്കും. ദൈവം എന്താ എന്നോട് ഇങ്ങനെ ചെയ്ത്, ദൈവമേ നീ എന്നോട് ഇങ്ങനെ ഇടപെടാൻ ഞാൻ എന്താ ചെയ്ത്, ഈ ചോദ്യങ്ങളില്ലേ മനുഷ്യന്റെ ജീവിതത്തിൽ. അപ്പൊ ഈ ചോദ്യങ്ങൾ തെറ്റല്ല, അതിന് ദൈവം ഒരു പരിഹാരവും ദൈവത്തിന്റെ വട്ടത്തുനിന്ന് ഒരു ആശ്വാസവും ഒക്കെ മനുഷ്യന് കിട്ടുന്നതാണ് ശരിക്കും അവന്റെ ആത്മീക ശാന്തിയും ശാന്തതയും എന്നൊക്കെ പറയുന്നത്. മറുവശത്ത് ഇപ്പോൾ ഇവിടെ എടുക്കുന്ന ഒരു അടമുണ്ട്. ആ അടം എന്താണ്? മുഹമ്മദ് എന്ന മനുഷ്യനെ ഇതുപോലെ നമ്മൾ വിചാരണ ചെയ്യരുത്. അതുകൊണ്ട് ചോദിക്കുകയാണ്, അംഗപ്രത്യംഗമായി ഇഞ്ചിലും മുഴത്തിലും അളവിലും മുഹമ്മദിനെ അനുകരിക്കണം എന്ന് പറയുന്ന ഒരു സമൂഹത്തിന് നമ്മൾ ലാസ്റ്റ് കേട്ടു. അതായത് അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം ചെയ്താൽ അതാണ് ശരിയെന്ന് ഇനിയുള്ള കാലം നമ്മൾ മുസ്ലിം ഉമ്മത്തിനെ ബോധവൽക്കരിക്കണമെന്ന് പറയുന്ന സാഹിബിനെ നമ്മൾ കണ്ടു, അക്ബർ സാഹിബിനെ കണ്ടു. അപ്പോൾ അവരുടെ ശരി എന്ന് പറയുന്നത് മുഹമ്മദ് ചെയ്തതെന്തോ അതാണ് ശരി, എന്റെ ശരി എന്ന് പറഞ്ഞാൽ മനസാക്ഷി കിണങ്ങുന്നതെന്തോ അതാണ് ശരി, എന്റെ മനസാക്ഷിയാണ് എന്റെ ശരി. കാരണം ബൈബിള് തന്നെ പറയുന്നു, നിയമമില്ലാത്തിടത്ത്, ന്യായപ്രമാണം ഇല്ലാത്ത ഇടത്ത്, ചില നിയമങ്ങളിൽ വ്യക്തതയില്ലാത്ത ഇടത്ത് മനുഷ്യന്റെ മനസാക്ഷി അവന്റെ പ്രമാണമാണ്. അത് കൃത്യം പറഞ്ഞൊരു പുസ്തകമല്ലേ ഞാൻ കൊണ്ടു നടക്കുന്നത്. ഇപ്പൊ എന്റെ മനസാക്ഷിക്ക് ടിസൺ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ മുമ്പേ പറഞ്ഞ ആ സുഹൃത്ത് പറഞ്ഞ പോലെ, അലക്സാണോ പറഞ്ഞത്, എനിക്ക് പറ്റുന്നില്ല ഒരാൾ ഭക്ഷണത്തിൽ തുപ്പി ഇത് കഴിക്കാൻ തോന്നുന്നില്ല, അത് ഞാൻ ചോദിക്കും, അത് നമ്മുടെ ഗുരുവിന്റെ അടുത്ത് ചോദിക്കാം, അത് ഞാൻ ബൈബിളിൽ ചില തെളിവ് വരാം. ഭയങ്കര രസകരമായ തെളിവ്. ബൈബിളിൽ യോന എന്നൊരു ക്യാരക്ടർ ഉണ്ട്, ഈ യോനയും ദൈവവും തമ്മിൽ ഭയങ്കര ഉടക്കാണ്. ഉടക്കം എന്ന് പറഞ്ഞാൽ ചിരി വരുന്ന ഒരു തരം ഉടക്കാണ്. എന്താ ഉടക്ക്? ഇയാളെ പറഞ്ഞെടുത്തോട്ട് പോയില്ല, പോകാതെ പല വഴിക്ക് പോയി, അവസാനം അദ്ദേഹം ചെന്നിട്ട് ടൈഗ്രീസ് നദിയുടെ തീരത്ത് അടിഞ്ഞു. അവിടെ അടിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ആവണക്ക് അവിടെ ഉണ്ടായിരുന്നു, അതിന്റെ ചോട്ടിൽ കഴിഞ്ഞു. 3-ാം ദിവസം ഈ ആവണക്ക് പോയതിനെ പറ്റിയൊരു സംഭവമുണ്ട്, വിശദീകരണമുണ്ട്. ഇതെല്ലാം കഴിയുമ്പോൾ ദൈവം ഈ പ്രവാചകനോട് ചോദിക്കാറ്, നീ നട്ടുണ്ടാക്കാത്ത ഒരു ആവണക്ക്, നീ അതിനുവേണ്ടി ഒന്നും ചെയ്തില്ല, നിന്റെ തണൽ നഷ്ടപ്പെട്ടു, അത് കത്തിപ്പോയി, അത് നശിച്ചുപോയി, എന്നിട്ട് നീ കിടന്ന് കോപിക്കുന്നത് ശരിയാണോ? അയാളുടെ മറുപടി ഭയങ്കര രസരാ, ജീവപര്യന്തം കോപിക്കുന്ന വിഹിതം തന്നെ, ഞാൻ ഇങ്ങനെ കോപിക്കും. ഇതാരോടാ പറയുന്നത്? ദൈവത്തോട് ഒരു പ്രവാചകൻ പറയുക. അപ്പൊ ഞാനതിൽ കാണുന്നത് ഒരു കുസൃതി പിടിച്ച ദൈവത്തിന്റെ മകനാണ്. ഇപ്പൊ നമ്മുടെ ചില വിദ്യാർത്ഥികളില്ലേ, ആ വിദ്യാർത്ഥി, ഞാൻ അധ്യാപന മേഖലയിൽ നിന്ന ആളാണ്. അപ്പൊ ചില വിദ്യാർത്ഥികളെ നമ്മളൊരു ശിക്ഷണം നടപടിയെടുത്താൽ നാളെ എനിക്ക് അസൈൻമെന്റ് കിട്ടണം. അപ്പൊ ഇതേ കണ്ടിട്ട് നേരെ തിരിച്ചു പറയുകയാണ്, ഈ നാളെ ഒന്നും എനിക്ക് തരാൻ പറ്റിയില്ല, ഇങ്ങനെ ഇത്രയും ലോഡ് തന്നാലേ എങ്ങനെ. ഞാൻ അവനോട് ചൂടാകുന്നില്ല, കാരണം അവൻ എന്റെ മീതെ ഉള്ള സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു അധികാരവും ബന്ധമൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ വിമർശനമുണ്ട്. അതാണ് കാര്യം. നമ്മൾ കണ്ടിട്ടില്ലേ മേലുദ്യോഗസ്ഥനോട് ഈ രൂപത്തിൽ ധിക്കരിക്കുന്ന, സ്നേഹബുദ്ധിയാൽ നാളെ തരാൻ പറ്റില്ല എന്ന് പറയുന്നില്ലേ? ദൈവം അങ്ങനെയാണ്, ദൈവം ഓപ്പീസിറ്റ് എവിടെ ഒരിക്കുന്ന ആളല്ല ക്രൈസ്തവന്. അപ്പൊ യോനയോട് ചോദിക്കുകയാണ്, നീ ഈ കോപിച്ച ശരിയാണോ? യോനയുടെ മറുപടി, അയ്യോ ദൈവമേ അങ്ങനെയാന്നല്ല, ഞാൻ സോറി അല്ല പറയുന്നത്, അദ്ദേഹം പറഞ്ഞു ജീവപര്യന്തം കോപിക്കുന്നത് വീതം തന്നെ. അത്രയും പറഞ്ഞ ആ പുസ്തകം തീരുകയാണ്. ഇവര് തമ്മിൽ പിന്നെന്താ കോംപ്രമൈസിലായോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പൊ എന്തിനാ ഈ പറഞ്ഞെന്നറിയണ്ടേ? നമ്മുടെ ഭീഷണഗതി വിമർശിക്കപ്പെടാത്തതായിട്ടുള്ള ഒരു കാര്യമല്ല ഇത്. വിമർശിക്കപ്പെടേണ്ട വിശ്വാസം എന്ന് പറഞ്ഞൊരു പഠനം തന്നെ നമുക്കുണ്ട്. വിശ്വാസം വിമർശിക്കപ്പെടേണ്ടതാണ് ക്രൈസ്ത. അതുകൊണ്ടാണ് ഇന്നലെ തന്നെ ആരോ പറഞ്ഞു, നിരീശ്വരന്മാർ പലതും യുക്തിവാദികൾ പലതും ഉണ്ടായത് ആദ്യകാല ക്രൈസ്തവർക്കിടയിൽ നിന്നാണ്. ഈ ലോജിക്കൽ ചിന്ത വെച്ചു കൊടുത്തതിന്റെ പേരിലാണ് സ്വതന്ത്ര യുക്തിവാദമൊക്കെ ഇവിടെപ്പെടുന്നത്. അപ്പൊ അതിനെ ആരാ പേടിക്കുന്നേ? ഇനി അടുത്തത്, മാതാ അമൃതാനന്ദമയോടും അതുപോലെ മറ്റേ എന്താ സുരേന്ദ്രനോട് ഈ പേരെന്താ പറയാൻ പഠിക്കാത്ത? ഈ വിഷയത്തിൽ ഇത് മാറാനാണ് അമൃതാനന്ദമയിൽ മാത്രം ചുറ്റി നിൽക്കുന്നത്. അതൊരു കാര്യം പറയാം. അമൃതാനന്ദമയി എന്ന് പറയുന്ന ഒരു ഹിന്ദു വിശ്വാസികളുടെ ഒരു മങ്ക്, അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരാള്. അപ്പോൾ അവർ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്നു, ഇടപഴകുന്നു, ഹോസ്പിറ്റലുകളുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്. അവരെ ഉൾക്കൊള്ളാൻ പാകത്തിന് എത്രയോ കാര്യങ്ങൾ ഈ രാജ്യത്തുണ്ട്. അവരെ വിമർശിക്കാൻ പാകത്തിലുള്ള കാര്യകാരണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വിമർശിച്ചോളൂ, അത് വിമർശിക്കാൻ പറ്റിയ രാജ്യമായത്. പക്ഷെ അവിടുത്തെ ചർച്ച എന്തായിരുന്നു? അവിടുത്തെ ചർച്ച ഭക്ഷണത്തിൽ തുപ്പുന്നതാണ്. അപ്പൊ രണ്ട് വിഷയങ്ങൾ അതിലേക്ക് വന്നു. ഒന്ന്, ഹമീദ് ജയന്നവങ്ങൾ ഉരുട്ട വിഷയമാണ്. എന്താ അത്? മാതാ അമൃതാനന്ദമയ്യെ കുറിച്ച് വളരെ മോശം കാര്യം
ഒരാൾ പറയുന്നുണ്ട്. അതുപോലെ സുരേന്ദ്രൻ, അപ്പോഴേക്ക് യഹ്യ തങ്ങൾ പറയുന്നത് സുരേന്ദ്രൻ ഇലക്ഷൻ കാലത്ത് കോടികൾ കട്ടു. എട്ട സുരേന്ദ്രനെ പിടിച്ചകത്തത്, സുരേന്ദ്രനെ ശിക്ഷിക്ക്, മാതാവർത്താനമായി ചെത്തിയതിനുള്ള ശിക്ഷിക്ക്, യേശു ക്രിസ്തുവിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ വിചാരണ ചെയ്യ്. ഇതുപോലെ ഒരു വയതുകൂടെ കയറി പറയാനുള്ള വിഷമം കൊണ്ടാണ് ഈ സുഹൃത്തുക്കൾ ഇങ്ങനെ പറയുന്നത്. ഇതിനകത്ത് എന്താ തെറ്റെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് തന്നെയാണ് എൻ്റെ നിലപാട്. അതിനകത്തൊന്നും ഒരു കാര്യവും നാളെ ഇത് തന്നെയാണ് പ്രസംഗിക്കുന്നത്. അത് പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് എന്നും ആവശ്യമൊക്കെ ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണം പറഞ്ഞു നിർത്തുന്നു. എൻ്റെ പക്കലൊരു ഗ്ലാസ് ഉണ്ട്. ആ ഗ്ലാസ് താഴെ വീണാൽ പൊട്ടൂല, സ്ക്രാച്ച് വീഴൂല. വളരെ ക്വാളിറ്റിയുള്ള മെറ്റൽ കൊണ്ട മെറ്റീരിയൽ കൊണ്ടാണ് അത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അത് പൊട്ടൂല, ഞാൻ നിലത്തിട്ട് കാണിക്കാം, ചവിട്ടി കാണിക്കാം. ഇതൊക്കെ എൻ്റെ ഉൽപ്പന്നത്തിൻ്റെ ക്വാളിറ്റിയാണ്. അതില്ലാത്തൊരു പറയാണ് അത് നിലത്തിടുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ, ഞാൻ ഇത് പറഞ്ഞത് എനിക്കറിയാം എൻ്റെ ഉൽപ്പന്നം പൊട്ടൂല, ആ കോൺഫിഡൻസിലാണ് പറയുന്നത്. നിങ്ങൾ വിമർശിച്ചോളൂ, നിങ്ങൾ ഇഷ്ടം പോലെ വിമർശിച്ചോ, ആർക്കും വിമർശിക്കാം. ആ വിമർശനമാണ് യേശു പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്താം. ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് മറുപടിയായി എന്ന് ഞാൻ കരുതുന്നു. എനിക്ക് പാസ്റ്റർ ഒരു ഉപചോദ്യം കൊണ്ടുണ്ട്, ചോദിച്ചോട്ടെ. അദ്ദേഹം പറഞ്ഞത് അനിൽ കൊടുത്തോട്ടം പാസ്റ്റർ ഒരു ഒരു പരിധിവരേക്കും സമ്മതിക്കുന്നത് യേശുക്രിസ്തുവും തുപ്പിയിട്ടുണ്ട് എന്നുള്ള നിലയിലേക്കാണോ താങ്കൾ വരുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ബൈബിളിന്റെ ഒരു ചെറിയ പഠനത്തിൽ വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയത് യേശുക്രിസ്തു രണ്ട് സ്ഥലത്ത് തുപ്പുകയും ഒരാളുടെ ചെവിയിൽ അദ്ദേഹം സ്പർശിക്കുകയും ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ മുഹമ്മദ് നബി ഭക്ഷണത്തുപ്പിൽ നിങ്ങളിപ്പം നിങ്ങൾ അലക്സിനെ പോലുള്ള ആൾക്കാരും അനിൽ കൊടുത്തോട്ടത്തിനെ പോലുള്ള ആൾക്കാരും അനിൽ കുമാർ അയ്യപ്പനും സെബാസ്റ്റ്യനും ഒക്കെ പറയുന്നുണ്ടല്ലോ മുഹമ്മദ് നബി ഭക്ഷണത്തിൽ ഇറച്ചിയിലും മാവിലും തുപ്പി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് അതേപോലെ തന്നെ അതേ ഒരു ഇവിടെ സബ്ജക്റ്റിൽ നിന്ന് മാറിപ്പോണ് ഈ വിഷയത്തിന് അല്ല സബ്ജക്റ്റിലേക്ക് തന്നെയാണ് വരുന്നത്. സബ്ജക്റ്റിലേക്ക് തന്നെയാണ് ഡിസംബറിലെ എനിക്കൊരു ഒരു മിനിറ്റ് എനിക്ക് സമയം തയ്യോ, ഞാൻ ഇതായിട്ടൊന്നുമല്ല സംസാരിക്കുന്നത്. അപ്പം യേശുക്രിസ്തു ഞാനത് വിട്ടുപോയി, ഇടയ്ക്ക് വെച്ചിട്ട് ചോദ്യം എന്റെ കയ്യിൽ പോയി. മുഹമ്മദ് നബി തുപ്പിയതായി നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ രണ്ടിനെയും രണ്ടായിട്ട് കാണുന്നു ചോദിച്ചു. അപ്പോ ഞാനത് അപ്പം ഞാൻ ചോദിച്ചു യേശുക്രിസ്തു ഭക്ഷണത്തിൽ തുപ്പി എന്ന് പറയുന്നതും നിങ്ങൾ മുഹമ്മദ് നബി ഭക്ഷണത്തിൽ തുപ്പുന്നു എന്ന് പറഞ്ഞ് രണ്ടും രണ്ടായിട്ട് നമ്മൾ കാണേണ്ടി വരും. അതേപോലെ തന്നെ ഉള്ള ഒരു ഒരു ഹദീസ് ഞാൻ വെച്ചിട്ട് പറഞ്ഞു മുഹമ്മദ് നബി 5 വയസ്സുള്ള ഒരു ഒരു പയ്യന്റെ മുഖത്തേക്ക് രാവിലെ ബക്കറ്റിൽ വെള്ളം വായിലെടുത്ത് എന്റെ മുഖത്ത് തെറിപ്പിച്ചത് ഞാൻ ഓർക്കുന്നത് അന്ന് എനിക്ക് 5 വയസ്സായെന്ന് പറയുന്നില്ല സൊഹീഹുൽ ബുഖാരി 69-ാമത്തെ ഹദീസ് ഞാൻ വെച്ച് സംസാരിക്കണ്ടേ. അതിനുശേഷം ഒരു മണിക്കൂർ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ചർച്ചയിൽ ഹാരിസ് മാദിനി പങ്കെടുക്കുന്നുണ്ടാവും. ഒരു അദ്ദേഹം ഒരു ഫേക്ക് അടിയിൽ ഇദ്ദേഹം ഈ ചർച്ച കേൾക്കുന്നുണ്ടാവും. ഞാൻ ഹാരിസ് മാദിനിയോട് കേൾക്കാൻ വേണ്ടി പറയുകയാണെ, ഒരു മണിക്കൂറാണ് അദ്ദേഹം അത് മ്യൂട്ട് ചെയ്ത് വെച്ചിരുന്നത്. ഞാൻ ഒരു മണിക്കൂർ പല പ്രാവശ്യം ഞാൻ ചോദിച്ചു എന്ത് അത്ഭുതമാണ് യേശുക്രിസ്തു അദ്ദേഹം രണ്ട് ആൾക്കാരുടെ ഒന്ന് ചെളിയിൽ തുപ്പി അദ്ദേഹം കണ്ണിൽ തേക്കി ഒരാളുടെ മുഖത്ത് തുപ്പി അദ്ദേഹത്തിന് കാഴ്ച കൊടുക്കുകയും ചെയ്തതിൽ നിന്നും മുഹമ്മദ് നബി 5 വയസ്സുകാരന്റെ മുഖത്ത് തുപ്പിയിൽ എന്ത് അത്ഭുതമാണ് നടന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഒരു മണിക്കൂറാണ് അദ്ദേഹം മ്യൂട്ട് ചെയ്തിരുന്നിട്ട് അദ്ദേഹം സംസാരിച്ചില്ല. അതിനുശേഷം ആ ഗ്രൂപ്പിൽ നിന്ന് തന്നെ പുറത്താക്കി. എനിക്കിതിൽ നിന്നും ആ ചർച്ചയിൽ പങ്കെടുത്ത കുറെ ആളുകൾ ഈ ഗ്രൂപ്പിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. എനിക്ക് അതിൽ കൊടുത്തോട്ടെ പാസ്റ്ററോട് ചോദിക്കാനുള്ളത് അതിൽ കൊടുത്തോട്ടെ പാസ്റ്ററെ ക്രിസ്തു രണ്ട് ആൾക്കാരുടെ മുഖത്ത് ഒരാളുടെ കണ്ണിൽ ചെളിയിൽ കുഴച്ച് തൂത്തതായിട്ടും ഒരാളുടെ കണ്ണിൽ അയാളെ മാറ്റി നിർത്തി അദ്ദേഹത്തിന്റെ മുഖത്ത് തുപ്പിയതായിട്ടുമുള്ള ഇത് ഹാരിസ് മദനിയെ പോലുള്ള ആൾക്കാരുടെ അടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ എന്റെ ചെറിയ അറിവിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഹദീസ് വെച്ചിട്ട് ഹാരിസ് മദനിയോട് ചോദിച്ചത്. അദ്ദേഹം എനിക്ക് ഒരു മറുപടി തന്നില്ല. താങ്കൾ എനിക്ക് കൃത്യമായിട്ടുള്ള മറുപടി തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് അന്ന് കേട്ടിരുന്ന കുറെ അധികം ആൾക്കാർ ഈ ഗ്രൂപ്പിൽ ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അതിന് കൃത്യമായ മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു. ചോദ്യം ഞാൻ താങ്കളുടെ മുന്നിൽ സ്ട്രൈറ്റ് ആയിട്ട് വെക്കുകയാണ്. മനസ്സിലായി, ഞാൻ ഒത്തിരി ടൈം എടുത്ത് മറുപടി പറയുന്ന ഒരു ശൈലിയുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ അല്ലാതെ പറയാനും അറിയില്ല. ബാക്കി അതിഥികളിലൂടെ പോണം. ഞാൻ ഇങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുക, ഈ ഒരു വസ്തുത അവർക്കിഷ്ടപ്പെടും വിധം പറഞ്ഞാക്കുന്നത് ഒരു സുഖമാണ്. ഇപ്പൊ ശ്രീകൃഷ്ണൻ മറ്റേ അക്ഷയപാത്രത്തിൽ നിന്നെടുത്ത് ഭക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഒരാൾ പറയാണ് എച്ചില് ഭക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അതിനെന്താ അർത്ഥമുണ്ട്? അതൊരു നമ്മുടെ മുമ്പിലുള്ളൊരു സംഭവമാണ്, ഒരു വസ്തുതയാണ്. ഇതേപോലെ ചരിത്ര പുരുഷന്മാരും പണ്ട് കാലഘട്ടങ്ങളിൽ നടന്ന പലതരത്തിലുള്ള ഇത്തരത്തിലെ പ്രവണതകളും രീതികളും ഉണ്ട്.
മാത്രമല്ല ഈ ഉമിനീരും യൂറിനും ഒക്കെ തന്നെ ചികിത്സയുടെ ഭാഗമായിട്ട് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് മുറിവിലുമൊക്കെ യൂറിൻ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിച്ചായിട്ട് കേട്ടിട്ടുണ്ട്. ഞാൻ പ്ലിനിയുടെ ഒരു പ്രയോഗം ഉള്ളതായിട്ട് സുഹൃത്തിന് കേട്ടുവന്നു, പ്ലിനി ചരിത്രകാരനായ പ്ലിനി അങ്ങനെയുള്ള ചില കാര്യങ്ങൾ. പിന്നെ ഗാലന്റെ ചില ഗവേഷണങ്ങളുണ്ട്, അതെല്ലാം അപ്രായോഗിക അപ്രസക്തമായ കാര്യങ്ങളാണ്. ഇവയൊക്കെ ചികിത്സയ്ക്ക് മനുഷ്യൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനെ മുഹമ്മദ് ഭക്ഷണത്തിൽ തുപ്പുന്നതും ഇവർ പറഞ്ഞത് യേശു മുഖത്ത് തുപ്പി എന്നാണ്. മുഖത്ത് തുപ്പി എന്നൊരു പ്രചാരം നടത്തുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, വഴിയെ പോയൊരു മനുഷ്യൻ്റെ മുഖത്ത് തുപ്പുന്നതും തുപ്പൽ മിക്സ് ചെയ്ത ഒരു ഒരു മണല് അല്ലെങ്കിൽ ചേർ ഒരുവന്റെ കണ്ണ് പൊട്ടിയവന്റെ കണ്ണിൽ തൂക്കുന്നു, കണ്ണിന് സൗഖ്യം കിട്ടുന്നതായിട്ടുള്ള ഒരു വിവരണം ബൈബിളിലുണ്ട്. പക്ഷെ എപ്പോഴും കേൾക്കുക, യേശു ചെയ്ത ഈ കാര്യം ലോകത്തൊരു ക്രൈസ്തവനും അനുകരിക്കുന്നില്ല. യേശു ചെയ്ത ഒരു കാര്യവും അനുകരിക്കുന്നില്ല, കടലിന്റെ മീതെ ആരും നടക്കുന്നില്ല, ഇങ്ങനെയുള്ള ഒരു കാര്യവും അനുകരിക്കുന്നില്ല. യു ഹാവ് ടു ഫോളോ ജീസസ്, നിങ്ങൾ ഫോളോ ചെയ്യാൻ ഇമിറ്റേറ്റ് ചെയ്യേണ്ടതില്ല. ഇവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. നീ അടുത്തേക്ക് വരാം. മുഹമ്മദ് ഭക്ഷണത്തിൽ തുപ്പി, അതിൽ ഇറച്ചിക്കലത്തിലും ഗോതമ്പ് മാവിലും തുപ്പി എന്നാണ്, ധാന്യമണിയിൽ തുപ്പി. 1000 പേർക്ക് ഫുഡ് കിട്ടി, അത് സമൃദ്ധമായിട്ട്. കഴിച്ചവർക്കും പരാതിയില്ല, മുഹമ്മദിനും പരാതിയില്ല. ഞാൻ ഇതല്ല വിമർശിച്ചത്, പക്ഷെ ഇന്ന് തുപ്പുന്നവൻ ഉപയോഗിക്കുന്നു ഈ കാര്യം, അത് തെറ്റാണ്. ആരുടെ ഭക്ഷണത്തിൽ, ഞാൻ നിങ്ങളും എല്ലാം കഴിക്കേണ്ട ഭക്ഷണത്തിൽ തുപ്പുന്നെങ്കിൽ തെറ്റാണ്. ഇനി ഇന്ന് യേശു ചെയ്ത ഈ രീതി ഉപയോഗിച്ചുകൊണ്ട് ഞാനോ നിങ്ങളോ തുപ്പിയിട്ട് ഒരുവന്റെ മുഖത്ത് ഇങ്ങനെ തേക്കുന്നത് തെറ്റ് തന്നെയാണ്, കാരണം അത് അനുകരിക്കേണ്ട കാര്യമല്ല. അണാ മാത്രമല്ല, ഈ പറയുന്ന പോലെ 1000 പേർക്ക് ഇത് ഭക്ഷണമൊന്നും ആകുന്നില്ല. നമ്മൾ തുപ്പിയിട്ട് ചേറുണ്ടാക്കി ഒരുത്തിന്റെ കണ്ണിൽ തൂത്തിട്ട് ആർക്കും കാഴ്ചയും കിട്ടുന്നില്ല. അപ്പോൾ ഇവരുടെ പ്രശ്നം എന്താണ്, ചരിത്രത്തിൽ കാണുന്ന ചില സംഭവങ്ങളെ എടുത്തിട്ട് കാലം ഒത്തിരി പുരോഗമിച്ച ഈ ഘട്ടത്തിൽ ഇത് അതേപടി ആ ആചാരങ്ങളെ തുടരുക. അത് ഹിന്ദുമതത്തിലും കണ്ടു, സതി പോലുള്ള സമ്പ്രദായങ്ങൾ, അത് പരിഷ്കരിക്കണം. അതിനകത്ത് എന്താ പ്രശ്നം, അത് പരിഷ്കരിക്കണമെന്ന് പറയുമ്പോൾ ആ മതം കൂടുതൽ മെച്ചമാവുകയാണ്, നന്നാവുകയാണ്. അതല്ലേ കണ്ടത്, സതി എന്ന ഒരു ദുരാചാരം പരിഷ്കരിക്കുമ്പോൾ ഹിന്ദുമതം കൂടുതൽ ജ്വലനാത്മകമാവുകയാണ്. ഭക്ഷണത്തിൽ തുപ്പാത്ത ഒരു രീതി, ഈ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇവർ സാധാരണ ഒരു മനുഷ്യരല്ല, മതപണ്ഡിതന്മാരാണ്. അവരത് ചെയ്യാതിരിക്കുമ്പോൾ ഇസ്ലാം മതത്തിന്റെ മഹത്വം വർദ്ധിക്കുകയാണ്. ഞാൻ അങ്ങനെ കരുതുന്നത് അല്ലാതെ വേറൊരു മറുപടി ആ കാര്യത്തിലില്ല. ഇതിനെ രണ്ടായിട്ടും കാണുകയല്ല, ഒന്നായിട്ട് കണ്ടു തുപ്പിയതിനെ, ഈ പ്രവണത ഒന്നായിട്ട് കണ്ടു, എന്നാലും പ്രശ്നമില്ല. പക്ഷെ ഇത് അനുകരിച്ചാലോ? അടുത്തത് ഇതുപോലെ നമുക്ക് ലഘൂകരിക്കാൻ പറ്റിയ കാര്യമല്ല. മുഹമ്മദിന്റെ മൂത്രം കുടിക്കുന്ന ഒരു സ്ത്രീയുണ്ട്, അദ്ദേഹം പാത്രത്തിൽ മൂത്രം ഒഴിച്ചു വെച്ചു, അത് കുടിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഇക്കാരണത്താൽ നിനക്ക് സ്വർഗം കിട്ടി. എന്തോ എനിക്കതൊന്നും ദഹിക്കുന്നില്ല. അത് ദഹിക്കുന്നവരുണ്ടല്ലോ, ആയിക്കോട്ടെ, മൂത്രം ഒരാൾ കുടിച്ചു, അക്കാരണത്താൽ നിനക്ക് സ്വർഗം കിട്ടി എന്ന് പറഞ്ഞ് അദ്ദേഹം ചിരിക്കുന്നു. പിന്നെ വിസർജ്യ വസ്തുവിന്റെ കാര്യം പറയുന്നു. ഇതൊക്കെ എനിക്കത് സ്വീകരിക്കാൻ പറ്റിയൊരു കാര്യമല്ല. മുമ്പേ പറഞ്ഞല്ലോ, അത് മുഹമ്മദിന്റെ ആണെങ്കിലും യേശുവിന്റെ ആണെങ്കിലും കൃഷ്ണന്റെ ആണെങ്കിലും ആരെയാണെങ്കിലും അതൊരു മനുഷ്യനെന്ന നിലയിൽ എനിക്കത് സ്വീകരിക്കാൻ പറ്റിയൊരു കാര്യമല്ല. അത് എന്റെ നിലപാടാണ്. അതുകൊണ്ട് ഇന്ന ഇന്ന ആളുകൾ ചെയ്തുകൊണ്ട് അത് ശരിയെന്നൊരു ശരിയില്ല, ശരി ഒന്നേ ഉള്ളൂ. ശരി ചെയ്തതാരോ അതാണ് പ്രവാചകൻ. അതായത് പ്രവാചകൻ ചെയ്തതെന്തോ അത് ശരിയെന്ന് ഞാൻ കരുതുന്നില്ല, ശരി ചെയ്തതെന്തോ ശരി ചെയ്യുന്നവനെയാണ് പ്രവാചകനെന്നും ദൈവമകനെന്നും ഒക്കെ വിളിക്കേണ്ടത്. അത്തരമുള്ള കാര്യത്തിൽ മറുപടി.